യുഎഇയിലെ വിസ നിയമങ്ങളിലെ പല പരിഷ്കാരങ്ങളും ഈ വർഷം തന്നെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇപ്പം ഗവൺമെന്റ് നൽകുന്ന മറ്റൊരു കാര്യമാണ് വിവിധ മേഖലകളിൽ മികവ് പുലർത്തുന്ന ആളുകൾക്ക് 5 മുതൽ 10 വർഷത്തേക്ക് നൽകുന്ന ഗോൾഡൻ വിസ. ഇതിനുള്ള അപേക്ഷാ ചാർജ് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ICP പറയുന്നതനുസരിച്ച് $13 നിന്ന് $41 ഈ ഗോൾഡൻ വിസയുടെ അപേക്ഷയുടെ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഏകദേശം 50 ദർഹത്തിൽ നിന്ന് 150 ദർഹമാക്കി അത് ഉയർത്തി. GDRFA അറിയിച്ച വേറൊരു കാര്യം, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇവിടേക്ക് വന്ന് ഗ്രീൻ വിസ നടപടികൾ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 60 ദിവസത്തേക്ക് ഒരു എൻട്രി പെർമിറ്റ് പോലുള്ള ഒരു പ്രത്യേക വിസ നൽകുന്നു എന്നുള്ളതാണ്. ഈ 60 ദിവസത്തെ വിസയ്ക്ക് 335 ദർഹം 75 ഫിൽസാണ് അവർ പറഞ്ഞിരിക്കുന്ന ഫീസ്. ഇപ്പോൾ ഗ്രീൻ വിസ ലഭിക്കുക, ശാസ്ത്രം, വിദ്യാഭ്യാസം, നിയമം, സാംസ്കാരികം, സാമൂഹികം തുടങ്ങി 9 മേഖലകളിൽ അതിവിദഗ്ധരായ ആളുകൾക്കാണ് ലഭിക്കുക. അതിന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ക്രൈറ്റീരിയ, യുഎഇയിൽ സാധുതയുള്ള ഒരു തൊഴിൽ കരാറുള്ള ആളായിരിക്കണം. പ്രതിമാസം 15,000 ദർഹമോ അതിൽ കൂടുതലോ ശമ്പളം ലഭിക്കുന്ന ആളായിരിക്കണം. ഗ്രാജുവേറ്റ്സ്, ഡിഗ്രി എന്തായാലും ഉണ്ടായിരിക്കണം. ഈ ഗ്രീൻ വിസ ലഭിക്കുന്ന ആളുകൾക്ക് അവരുടെ ആശ്രിതരെ കൂടി ഈ 5 വർഷ കാലയളവിൽ സ്പോൺസർ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ഭാര്യയ്ക്ക് ഭർത്താവിനെ, ഭർത്താവിന് ഭാര്യയെ, മാതാപിതാക്കളെ, കുട്ടികളെ ഒക്കെ സ്പോൺസർ ചെയ്യാൻ സാധിക്കും. യുഎഇയിൽ നടക്കുന്ന ഗതാഗത നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റ് GCC രാജ്യങ്ങളുമായി കൈമാറ്റം ചെയ്യാനുള്ള ഒരു തീരുമാനം, അതിൻ്റെ നടപടികൾ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഖത്തറുമായും ബഹ്റിനുമായും ഈ കാര്യത്തിൽ യുഎഇ ധാരണയിലെത്തിയെന്ന്. ഇവിടെ നടക്കുന്ന ഗതാഗത നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള ഡാറ്റാസ് കൈമാറ്റം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിയമലംഘനം നടത്തി രാജ്യം വിടുന്ന ആളുകൾക്കൊരു കുരുക്കായിരിക്കും ഈ പുതിയ നിയമം. അപ്പോൾ ഇനി സൗദി അറേബ്യയും ഒമാനുമായും ഇത്തരത്തിലൊരു യൂണിഫൈഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വരുന്നതോടുകൂടി ഇങ്ങനെ ഗതാഗത നിയമലംഘനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് പിടിവീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. സിറിയയിലെ ഭൂകമ്പ ബാധിത പ്രദേശത്തേക്ക് കൂടുതൽ ധനസഹായം എത്തിക്കാനുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. $5 കോടി കൂടി നൽകാനാണ് അദ്ദേഹം ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ സിറിയയിലേക്കും തുർക്കിയിലേക്കും $5 കോടി വീതം സഹായം നൽകിയിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡോർ വേർട്ടിക്കൽ ഫാം അബുദാബിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഇൻഡോർ വേർട്ടിക്കൽ ഫാം എന്നായിരിക്കും ധാരാളം പേർക്കുണ്ടാകുന്ന ഒരു സംശയം. ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒട്ടനേകം ചെടികൾക്ക് വളരാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, അക്വാപോണിക്സ് എന്നൊക്കെ ഇത്തരത്തിലുള്ള നൂതന വിദ്യകൾ ഉപയോഗിച്ച് ചെടികൾ വളർത്തുന്ന ഒരു രീതി. അത് തട്ട് തട്ടുകളായിട്ടായിരിക്കും അവിടെ അറേഞ്ച് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് തന്നെ അതിന് വന്നിരിക്കുന്നത്, ഇൻഡോർ വേർട്ടിക്കൽ ഫാം എന്ന്. അപ്പോൾ ഈ ഒരു രീതിക്ക് യുഎഇയിൽ എന്താണ് പ്രസക്തി എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി യുഎഇയിൽ 5% കുറവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 80%ത്തിലധികം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യം ഒഴിവാക്കി കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഇവിടെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇൻഡോർ വേർട്ടിക്കൽ ഫാം ഇപ്പോൾ അബുദാബിയിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന അനുസരിച്ച് 6,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഈ ഒരു ഫാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഗവേഷകർ, മറ്റ് എഞ്ചിനീയേഴ്സ്, ശാസ്ത്ര വിദഗ്ധർ ഇവരുടെയൊക്കെ ഒരു കൂട്ടമായ പ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കും ഇത് റൺ ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാർഷിക മേഖലയിൽ വലിയൊരു ഉണർവുണ്ടാക്കുന്നതായിരിക്കും ഈ ഒരു പുതിയ പദ്ധതി. അബുദാബിയിൽ വന്നിരിക്കുന്ന മറ്റൊരു വലിയ അത്ഭുതമാണ് ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ ബോഡി മ്യൂസിയം. മെനാർ റീജിയനിലെ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബോഡി മ്യൂസിയം വരുന്നത്. അതുമാത്രമല്ല, ജർമ്മനിക്ക് പുറത്തുള്ള ഏറ്റവും വലിയൊരു മ്യൂസിയം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു ബോഡി മ്യൂസിയത്തിന്. എന്താണ് അവിടെ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ശരീരഭാഗങ്ങൾ കൊണ്ട് മറ്റൊരു മനുഷ്യരൂപം സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണോ നടക്കുന്നത് അതെല്ലാം നമുക്ക് നേരിട്ട് കണ്ടറിയാൻ സാധിക്കും. അസ്ഥികൂടങ്ങൾ, മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ, ഇതൊക്കെ അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പുകവലിക്കാരുടെ, അതുപോലെ മദ്യപാനികളുടെ, വർഷങ്ങളായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ടുള്ള ആളുകളുടെയൊക്കെ ഇൻറ്റേർണൽ ഓർഗൻസ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ ഈ പുകവലിക്കാരുടെയൊക്കെ ശ്വാസകോശവും മറ്റ് അവയവങ്ങളും ഒക്കെ നേരിട്ട് കണ്ട ആളുകൾ പിന്നീട് അതിന് മുതിരില്ല എന്നാണ് വിദഗ്ധരുടെ ഒരു അഭിപ്രായം. അപ്പോൾ ഒരുപാട് ആളുകളെ ഇത്തരം ദുശീലങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കാൻ കൂടി ഈ ഒരു മ്യൂസിയം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവേശനം സൗജന്യമാണ്. ഒരുപാട് ഗവേഷകർക്കും അതുപോലെ മെഡിക്കൽ വിദ്യാർത്ഥികളുമൊക്കെ ഗുണപരമായിരിക്കും ഈ ഒരു മ്യൂസിയം.
പ്രഥമ ജെ അലക്സാണ്ടർ ഐ എ എസ് സംഗീത പ്രതിഭാ പുരസ്കാരം അബുദാബി സൺറൈസ് ഇംഗ്ലീഷ് പ്രൈവറ്റ് സ്കൂളിലെ സംഗീത അധ്യാപകൻ ബിജു ജോസിന് ലഭിച്ചു. കൊല്ലം ക്യു എസ് എസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയാണ് പുരസ്കാരം നൽകിയത്. എൻ കെ പ്രേമചന്ദ്രൻ എം പി, എഫ് ആന്റണി, ആർ രാജശേഖരൻ, അഡ്വക്കേറ്റ് എമേഴ്സൺ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അബുദാബി വിശേഷങ്ങളുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. നന്ദി.